നമസ്കാരം. അസാധി മീഡിയയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഇന്ന് അവധി ദിവസമായിട്ട് കൂടി നിരവധി വാർത്തകളാണ് പ്രേക്ഷകരിലെത്തിക്കുന്നത്. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രളയ സാധ്യത തള്ളിക്കളയാനാവില്ല. ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നൽകിയിരിക്കുകയാണ്. പ്രധാന വാർത്തകളുമായി വി കെ ആശ്യാന അഷ്റഫ് ചേരുന്നു. മാർഗരറ്റ് ആൽബേ പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. വാനരവസൂരി കണ്ണൂരിൽ യുവാവ് നിരീക്ഷണത്തിൽ. തമിഴ്നാട് കള്ളക്കുറിച്ചിയിൽ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ വൻ സംഘർഷം. നിരവധി വാഹനങ്ങൾ കത്തിച്ചു. മൻസൂർ ബംബർ ഒന്നാം സമ്മാനം എറണാകുളത്ത് വിറ്റ ടിക്കറ്റിന്. 25,000 യുവ എഞ്ചിനീയർമാർക്ക് തൊഴിൽ. സവർക്കാർ പതിപ്പുമായി ഗാന്ധി മ്യൂസിയം മാസിക്. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ നാളെ സെമി ഫൈനൽ മത്സരം. തമിഴ്നാട് കള്ളക്കുറിച്ചിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ വൻ സംഘർഷം. പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിലുള്ള പ്രതിഷേധമാണ് വൻ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 50-ലധികം വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. കള്ളക്കുറിച്ചിക്ക് സമീപം ചിന്നസേലം എന്ന സ്ഥലത്തെ സ്വകാര്യ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനി ചൊവ്വാഴ്ച ആത്മഹത്യ ചെയ്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. 2 അധ്യാപകരുടെ പീഡനം സഹ്യവയ്യാതെയാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പെൺകുട്ടി എഴുതിയ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചിരുന്നു. ബുധനാഴ്ച പുലർച്ചെ സ്കൂൾ ഹോസ്റ്റലിൽ വെച്ച് സ്കൂൾ കാവൽക്കാരനാണ് മരിച്ച നിലയിൽ പെൺകുട്ടിയെ കണ്ടത്. പെൺകുട്ടിയുടെ കുറിപ്പിലെ ആരോപണങ്ങൾ ആരോപണ വിധേയരായ അധ്യാപകർ തള്ളി. ഇതോടെ ബുധനാഴ്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് കള്ളിക്കുറിച്ചി സേലം ഹൈവേ ഉപരോധിച്ചു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പെൺകുട്ടിക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുന്നത്. മാർഗരറ്റ് ആൽബേ പ്രതിപക്ഷത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാവും. കർണാടക സ്വദേശിനിയാണ്. ഗോവ, രാജസ്ഥാൻ, ഗുജറാത്ത് മുൻ ഗവർണർ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് പിന്തുണ ലഭിക്കുമെന്ന് ശരത് പവാർ വ്യക്തമാക്കി. NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ജഗ്ദീപ് ധൻകുമാറിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. BJP ദേശീയ ആസ്ഥാനം ചേർന്ന പാർലമെൻ്ററി ബോർഡ് യോഗത്തിൽ വെച്ചായിരുന്നു തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ അധ്യക്ഷൻ JP നഡ്വ, കേന്ദ്രമന്ത്രിമായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. അടുത്ത മാസം 6 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. വെങ്കയ്യനായിഡുവിൻ്റെ കാലാവധി ഓഗസ്റ്റ് 10 അവസാനിക്കുന്നത്. വാനരവസൂരി കണ്ണൂരിലും എത്തിച്ചേർന്നിരിക്കുകയാണ് യുവാവ് നിരീക്ഷണത്തിൽ. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖക ആശ്യാന അഷ്റഫ് ചേരുന്നു. മങ്കിപോക്സ് ലക്ഷണങ്ങളോടെ വിദേശത്തു നിന്നെത്തിയ യുവാവ് കണ്ണൂർ മരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. യുവാവിനെ നിരീക്ഷിക്കുകയാണെന്നും സ്രവം പരിശോധന കഴിച്ചിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്രവത്തിന്റെ പരിശോധനാ ഫലം എത്തിയിട്ടില്ല. അത് വന്നാൽ മാത്രമേ മങ്കിപോക്സ് ആണോ എന്ന കാര്യം ഉറപ്പിക്കാനാകുവെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. ഗൾഫിൽ നിന്നും മംഗളൂരു വിമാനത്താവളം വഴിയാണ് ഇയാൾ കഠിന ദിവസം എത്തിയത്. ഇപ്പോൾ ആശുപത്രിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഐസൊലേഷൻ മുറിയിൽ നിരീക്ഷണത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി മങ്കിപോക്സ് സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. വിദേശത്തു നിന്നും എത്തിയ കൊല്ലം സ്വദേശിക്ക് July 14 മങ്കിപോക്സ് സ്ഥിരീകരിച്ചത്. രോഗിയുമായി കൂടുതൽ സമയം അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് രോഗം പകരുക. ഭയപ്പെടേണ്ടതില്ലെന്നും ജാഗ്രത മതിയെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവർ ഉടൻ സമീപത്തുള്ള ആശുപത്രികളിൽ ചികിത്സ തേടുകയും സ്വയം ക്വാറന്റൈനിൽ നിന്നും രോഗം മറ്റുള്ളവർക്ക് പകരുന്നത് ഒഴിവാക്കുകയും വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. രോഗവ്യാപന സാധ്യത കുറവാണെങ്കിലും കുട്ടികൾക്ക് രോഗം ബാധിച്ചാൽ മാരകമായേക്കാമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ചിക്കൻ പോക്സ്, മീസൽസ് പോലുള്ള മറ്റു രോഗങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് ചികിത്സ തേടണം. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. സംസ്ഥാന വ്യാഗക്കുറി വകുപ്പിന്റെ മൻസൂർ ബമ്പർ ലോട്ടറി എറണാകുളം സ്വദേശിക്കാണ്. ഇന്ന് നറുക്കെടുത്ത ടിക്കറ്റിൽ എറണാകുളത്ത് വിറ്റ ടിക്കറ്റിനാണ് 10 കോടി രൂപയുടെ സമ്മാനം ലഭിച്ചത്. ആരാണെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. എഞ്ചിനീയറിംഗ് ബിരുദമുള്ള യുവാക്കൾക്ക് യുവതികൾക്ക് ഒരു പുതിയ സന്ദേശം ഗവൺമെൻറ് നൽകിയാണ്. എല്ലാവർക്കും തൊഴിൽ ലഭിക്കും എന്നുള്ള ഒരു പുതിയ തീരുമാനമാണ് ഗവൺമെൻറിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ബിരുദമുള്ള 25,000 യുവജനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലെ നിർമ്മാണ മേഖലയിൽ തൊഴിൽ നൽകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. വിശദമായ വാർത്തയുമായി സ്വന്തം ലേഖകൻ പ്രിനിത്ത് കൂടാളി ചേരുന്നു. എഞ്ചിനീയറിംഗ് ബിരുദമുള്ള 25,000 യുവജനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തൊഴിൽ നൽകാൻ LDF സർക്കാർ. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി, ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവരെ സർട്ടിഫൈഡ് എഞ്ചിനീയർമാരായി നിയോഗിക്കാനാണ് സർക്കാർ പദ്ധതി. തദ്ദേശ സ്ഥാപനങ്ങളിലെ മരാമത്ത് പ്രവൃത്തികളുടെ ഗുണമേന്മ ഉറപ്പാക്കാനുള്ള മേൽനോട്ടം ഇവർക്കായിരിക്കും.
പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തുകയ്ക്ക് അനുപാതികമായാണ് നിയമനം. ബിടെക്കുകാരെ സർട്ടിഫൈഡ് എഞ്ചിനീയർ എ, ഡിപ്ലോമയുള്ളവരെ ബി, ITI സർട്ടിഫിക്കറ്റ് ഉള്ളവരെ സി കാറ്റഗറികളായി രജിസ്റ്റർ ചെയ്യും. പഠനത്തിന് ശേഷം തൊഴിൽ ലഭ്യമാകാത്തവർക്കുമാണ് മുൻഗണന. 500,000 രൂപ വരെയുള്ള പ്രവൃത്തിക്ക് സി കാറ്റഗറിക്കാരെ ചുമതലപ്പെടുത്തും. 5 മുതൽ 75 ലക്ഷം വരെയുള്ളവർക്ക് ബി ഗ്രേഡ്, 75 ലക്ഷം മുതൽ 1.5 കോടി വരെയുള്ളവർക്ക് ഓരോ എ ബി ഗ്രേഡ് എഞ്ചിനീയർമാരെയും നിയമിക്കും. 1.5 മുതൽ 2 കോടി ഉള്ളവരെ പദ്ധതിക്ക് എ ഗ്രേഡ് എഞ്ചിനീയർമാരെ വർക്ക് മാനേജർമാരെയും ഓരോ എ ബി ഗ്രേഡ് എഞ്ചിനീയറെ സൈറ്റിലും നിയമിക്കും. 5 കോടി വരെയുള്ള പ്രവൃത്തിക്ക് ഒരു വർക്ക് മാനേജറെയും 3 ബി ഗ്രേഡ് ഉള്ളവരെയും നിയമിക്കും. 5 മുതൽ 20 കോടി ഉള്ളവർക്ക് 1 വർക്ക് മാനേജർ, 2 സൈറ്റ് എഞ്ചിനീയർ, 2 സൂപ്പർവൈസർമാർ എന്നിവരെ നിയമിക്കണം. 20 കോടിക്ക് മുകളിലുള്ളവർക്ക് എ എഞ്ചിനീയർ, 3 ബി ഗ്രേഡ് സൈറ്റ് എഞ്ചിനീയർ, 4 സി ഗ്രേഡ് സൂപ്പർവൈസർ എന്നിവരെ ചുമതലപ്പെടുത്തും. ഓരോ പ്രവൃത്തിയുടെയും ടെൻഡറിൽ ഈ വ്യവസ്ഥ കൂടി ഉൾക്കൊള്ളിക്കും. കരാറുകാരാണ് രജിസ്റ്റർ പാനലിൽ നിന്ന് നിയമനം നടത്തേണ്ടത്. ഇവരുടെ പ്രവർത്തനം ഓരോ വർഷവും തദ്ദേശ വകുപ്പ് വിലയിരുത്തി തുടർ നിയമനം പരിഗണിക്കും. വീഴ്ച വരുത്തുന്നവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. സർക്കാർ ഉത്തരവ് ഉടൻ ഉണ്ടാകും. നിർമ്മാണ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ മാസം കുറഞ്ഞത് 18,000 രൂപ വരെ കിട്ടുന്ന വിധമായിരിക്കും നിയമനം. ന്യൂസ് ഡെസ്ക്, അസദി മീഡിയ. സവർക്കർ പതിപ്പുമായി ഗാന്ധി മ്യൂസിയം മാസിക. ദേശീയ സ്മാരകവും മ്യൂസിയവുമായ ഗാന്ധി സ്മൃതി ദർശൻ സമിതിയുടെ ജൂൺലക്കം മാസികയുടെ കവർ ചിത്രമാണ് VD സവർക്കറുടേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതിയുടെ അന്തിജൻ എന്ന ഹിന്ദി മാസികയിലാണ് മുഖചിത്രത്തോടെ പ്രത്യേക സവർക്കർ പതിപ്പ് പുറത്തിറക്കിയത്. സവർക്കറുടെ ജന്മവാർഷികമായ May 28 അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് പ്രത്യേക പതിപ്പിറക്കിയത്. സവർക്കർ എഴുതിയ ഹിന്ദുത്വ എന്ന പുസ്തകത്തിലെ ലേഖനം അതേ തലക്കെട്ടിൽ മാസിക പുനഃപ്രസിദ്ധീകരിച്ചു. എബി വാജ്പേയി സവർക്കറെക്കുറിച്ച് എഴുതിയ ലേഖനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സവർക്കർ പതിപ്പിനെതിരെ പ്രതിപക്ഷവും ഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയും രംഗത്തെത്തി. ഗാന്ധിയൻ തത്വശാസ്ത്രങ്ങളിൽ വെള്ളം ചേർത്ത ഭരണകൂടം ഇഷ്ടമുള്ള പോലെ ചരിത്രത്തെ വളച്ചൊടുക്കുകയാണെന്നും ഗാന്ധിയെയും സവർക്കറെയും തുല്യരാക്കി ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു. മാസികയെ ന്യായീകരിച്ച സമിതി വൈസ് ചെയർപേഴ്സൺ വിജയ് ഗോയൽ സവർക്കർ ഗാന്ധിയെപ്പോലെ മഹാനാണെന്ന വിചിത്രവാദമാണ് ഉന്നയിച്ചത്. രാഷ്ട്രപിതാവിൻ്റെ ജീവിതവും ആശയവും പ്രചരിപ്പിക്കാൻ സാംസ്കാരിക വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ 1984 മുതൽ പ്രവർത്തിച്ചു വരുന്ന സ്വയംഭരണ സംവിധാനമാണ് ഗാന്ധി സ്മൃതി ദർശൻ സമിതി. കേവല സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ മാത്രമാണ് സവർക്കർ ശിക്ഷിക്കപ്പെടാതെ പോയതെന്നും വിട്ടയച്ചു എന്നതിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി എന്നർത്ഥമില്ലെന്നും ഗാന്ധി ഗത ഗൂഢാലോചനയെക്കുറിച്ച് പുസ്തകമെഴുതിയ പത്രപ്രവർത്തകൻ ധീരേന്ദ്ര കെ സ്ലാ വ്യക്തമാക്കി. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം 3-ാം ക്വാർട്ടർ ഫൈനലിൽ മത്സരത്തിൽ മലപ്പുറം നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് തൃശ്ശൂരിനെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് പ്രവേശിച്ചു. 2-ാം ദിനത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ മലപ്പുറം കോട്ടയത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടറിലെത്തി. വനിതാ വിഭാഗം 4-ാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ തിരുവനന്തപുരം നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് കാസർഗോഡിനെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് പ്രവേശിച്ചു. വനിതാ വിഭാഗം 2-ാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പത്തനംതിട്ട നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് കണ്ണൂരിനെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാളെയാണ് സെമി ഫൈനൽ, മറ്റന്നാൾ ഫൈനലോടെ ചാമ്പ്യൻഷിപ്പ് അവസാനിക്കും. നാളത്തെ കേരളം വികസന കാഴ്ചപ്പാട് വിശദീകരിക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പദയാത്ര വരുന്നു. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക ആശാന അഷ്റഫ് ചേരുന്നു. സുസ്ഥിര വികസന കാര്യത്തിൽ പരിഷത്ത് നിലപാട് വിശദീകരിക്കുന്നത് സംസ്ഥാനതല പാദയാത്ര സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം നടത്തുന്ന പാദയാത്ര ജനുവരി അവസാനം നടത്താനാണ് ആലോചന. 40 ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്രയെ 200 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. പരിഷത്തിന്റെ 141 മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന 141 പ്രാദേശിക പഠനങ്ങളുടെ വിശദാംശങ്ങൾ ജാഥാ കേന്ദ്രങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കും. സംസ്ഥാന പദയാത്ര പുറമെ 141 പ്രാദേശിക പാദയാത്ര സംഘടിപ്പിക്കും. വിവിധ പ്രദേശങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെയാണ് പഠനം ഡിസംബറിൽ പൂർത്തീകരിക്കും. ലഭ്യമാകുന്ന പുത്തൻ അറിവുകൾ ഹാപ്പി വില്ലേജ് വികസനത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ സമൂഹത്തിൽ മുന്നിൽ അവതരിപ്പിക്കും. വജ്രജൂബിലി വർഷത്തിന്റെ ഭാഗമായി അംഗത്വത്തിലും യൂണിറ്റിലും വർധന വരുത്താൻ കണ്ണൂർ ജില്ലയിൽ നടന്ന 3 ജില്ലാ പ്രവർത്തക ശില്പശാലകൾ തീരുമാനിച്ചു. കൂത്തുപറമ്പ് മാനന്തേരി UP സ്കൂൾ സംഘടിപ്പിച്ച ശില്പശാല ഭാരത് ജ്ഞാൻ വിജ്ഞാൻ സമിതി ദേശീയ അധ്യക്ഷൻ Dr. C. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VK സുധാകരൻ അധ്യക്ഷനായി. കണ്ണൂർ പരിഷത്ത് ഭവനിൽ കേന്ദ്ര നിർവാഹ സമിതി അംഗം Dr. P. ശ്രീജ ഉദ്ഘാടനം ചെയ്തു. P. സൗമിനി അധ്യക്ഷയായി. മാടായിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ചേർന്ന ജില്ലാ പ്രവർത്തക സംഘം T. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. K. ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു.
ആഗസ്റ്റ് 2-ാം വാരം സ്കൂൾ തല വിജ്ഞാനോത്സവം ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നടക്കും. ജൂലൈ 31 ബാലവേദി പ്രവർത്തന ക്യാമ്പ് ചെറുമാവിലയിൽ വെച്ച് നടക്കും. ജെൻഡർ പരിശീലനങ്ങൾ എല്ലാ മേഖലയിലും സംഘടിപ്പിക്കും. ചാന്ദ്രദിനത്തിൽ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഗ്രന്ഥാലയങ്ങൾക്കും വേണ്ടുന്ന പഠന വിഭവങ്ങൾ ലഭ്യമാകും. ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി ജൂലൈ 21 ഓൺലൈൻ ബാലോത്സവം നടക്കും. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ദുരന്ത സാധ്യതകൾ മുന്നിൽ കണ്ട് കൂടുതൽ ഷെൽട്ടർ ഹോമുകൾ നിർമ്മിക്കുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ. സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം തീരുമാനമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ദുരന്ത സാധ്യതകൾ മുന്നിൽ കണ്ട് കൂടുതൽ ഷെൽട്ടർ ഹോമുകൾ നിർമ്മിക്കുമെന്നത് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രകൃതി ദുരന്തത്തിൽ പ്രയാസപ്പെടുന്നവർക്കും താൽക്കാലിക അഭയം നൽകാൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ദുരിതാശ്വാസ കേന്ദ്രം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദുരന്ത സാധ്യതകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. കടൽ നിരപ്പ് ഉയരുന്നതും ഭൂഗർഭജലം കുറയുന്നതും സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. മണ്ണിടിച്ചിലും വെള്ളപ്പൊക്ക ഭീഷണിയും വ്യാപകമാകുകയാണ്. ഈ സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ ജാഗ്രതയോടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പ്രാദേശിക സർക്കാരുകൾ നേതൃത്വം നൽകണമെന്നും മന്ത്രി പറഞ്ഞു. കുറുമാത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം കുന്നുംപുറത്ത് പുതിയ പുരയിൽ അബ്ദുൾ ഗഫൂറിൽ നിന്ന് 3.9 ലക്ഷം രൂപ നൽകി വിലക്കെടുത്ത 6 സെന്റ് സ്ഥലത്താണ് ദുരിതാശ്വാസ കേന്ദ്രം നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 46,19,584 രൂപ ചെലവഴിച്ചാണ് 200 കെട്ടിടം ഒരുക്കിയത്. ഒരേ സമയം 100 പേരെ ഇവിടെ താമസിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ പ്രളയകാലത്ത് പഞ്ചായത്തിലെ കുറുമാത്തൂർ, കോട്ടമ്പുറം, താനിക്കുന്ന്, മൊയ്യം, പാറാട്, പാനക്കാട്, മഴൂർ എന്നീ ഭാഗങ്ങൾ വെള്ളം കയറിയിരുന്നു. 100 കുടുംബങ്ങളെയാണ് അന്ന് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിച്ചത്. പ്രകൃതിക്ഷോഭത്താൽ ദുരിതം അനുഭവിക്കുന്നവരെ മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നതാണ് പഞ്ചായത്ത് ഷെൽട്ടർ ഹോം നിർമ്മിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. പ്രകൃതിദത്തമായ അലോവേറയുടെ യഥാർത്ഥ ഗുണം തിരിച്ചറിയാൻ AM അലോവേറ ക്ലിയർ ജെൽ. ഒരു മായവും ചേർക്കാത്ത 100% പ്രകൃതിദത്തമായ ഞങ്ങളുടെ ഉൽപ്പന്നം നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കമേകി കണ്ണടങ്ങളിലെ കറുപ്പ്, മുഖക്കുരു, പാടുകൾ എന്നിവ അകറ്റും. കൂടാതെ എണ്ണമയമുള്ള ചർമ്മം, സൺബേൺ, മോയ്സ്ചറൈസർ, അകാല വാർദ്ധക്യം തുടങ്ങി എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം AM അലോവേറ ക്ലിയർ ജെല്ലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ബേൺസ്, കട്ട്സ്, സ്ക്രാച്ചസ്, നാപ്പി റേഷസ്, ക്രാക്സ് തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്ക് ഏതൊരു പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന അലോവേറ ക്ലിയർ ജെൽ, അലോവേറ വൈറ്റമിൻ ഇ ജെൽ, അലോവേറ റോസ് ഫേസ് വാഷ്, റെഡ് സാൻഡിൽ ക്രീം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ലഭ്യമാക്കും. ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ മുഖത്തും മുടിയിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന AM അലോവേറ ക്ലിയർ ജെൽ എല്ലാവിധ ത്വക്ക് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ തികച്ചും ഫലപ്രദമാണ്. ഹോം ഡെലിവറി സൗകര്യം ഞങ്ങൾ ലഭ്യമാക്കും. കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ക്വാളിറ്റിയോടുകൂടി ചെയ്തു കൊടുക്കപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി AM ഹെർബൽ പ്രൊഡക്ട്സ്, കൽപ്പറ്റ, വയനാട്. ബ്രാഞ്ചസ് പരൽ, കൂത്തുപറമ്പ്. ഫോൺ നമ്പർ 7012970660.